നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെ ഏത് നിമിഷവും ഇറാൻ ആക്രമിക്കും, അതിനായുള്ള നീക്കങ്ങൾ അണിയറയിൽ ശക്തമാണ്. ഇസ്രായേൽ ഇന്റലിജൻസ് നൽകുന്ന വിവരമനുസരിച്ച് US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ 5 മുൻപ് ആക്രമണം ഉണ്ടാകുമെന്നാണ്. നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാഖിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാനിലെ തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾക്കെതിരെ ഇസ്രായേലിന്റെ ആക്രമണം ഒഴിവാക്കാനുള്ള തന്ത്രത്തിനോടനുബന്ധിച്ചാണ് ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘടനകൾ വഴി ആക്രമണം നടത്താനാണ് സാധ്യതയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇസ്രായേലിനെതിരെ 200-ലധികം മിസൈലുകൾ ഉപയോഗിച്ച് ഒക്ടോബർ 1 ഇറാൻ നടത്തിയ ആക്രമണം, അതിന് മറുപടിയായി ശനിയാഴ്ച ഇസ്രായേൽ സൈനിക വിമാനങ്ങൾ ടെഹ്റാന് സമീപവും പടിഞ്ഞാറൻ ഇറാനിലുമുള്ള മിസൈൽ ഫാക്ടറികളും മറ്റും ആക്രമിച്ചിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാൻ എല്ലാ മാർഗങ്ങളും അവലംബിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യാപക ബോംബാക്രമണത്തിൽ 46 ഫലസ്തീൻ സ്വദേശികൾ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിലാണ് കൂടുതൽ മരണം. വടക്കൻ ഗാസയിലെ കമൽ അദ്വാൻ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ മരുന്നുകളും ആശുപത്രി ഉപകരണങ്ങളും സംഭരിച്ച കെട്ടിടം തകർന്നു. ആശുപത്രി ജീവനക്കാർക്ക് പരിക്കേറ്റു. കമൽ അദ്വാൻ ആശുപത്രി ഹമാസ് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെന്നും നിരവധി തീവ്രവാദികളെ അവിടെ ഒളിപ്പിച്ചിരിക്കുകയാണെന്നും ഇസ്രായേൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആരോഗ്യ മന്ത്രാലയവും ഹമാസും ഇസ്രായേലിന്റെ ഈ ആരോപണത്തെ നിഷേധിച്ചു. മധ്യ ഗാസയിലെ നുസൈറാത്ത് ക്യാമ്പിലെ 2 വീടുകൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണമുണ്ടായി. 2 പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ 16 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഗാസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 43,163 ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു. അതേസമയം ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ. എന്തായാലും കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു വീഡിയോ പുറത്തുവിട്ടത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് #3 എന്ന #ഓടെയാണ് ഇറാൻ ആ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ ഹെഡിങ് കൊടുത്തിരുന്നത് ഓൾമോസ്റ്റ് ടൈം, അതായത് സമയമായിരിക്കുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. അതായത് ഇസ്രായേലിനെ തിരിച്ചടി എപ്പോൾ ഉണ്ടാകുമെന്ന ചോദ്യങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ഇറാൻ ഇത്തരത്തിലൊരു സമയമായിരിക്കുന്നു, ദൈവത്തിൻ്റെ ന്യായവിധി നടപ്പിലാകാനുള്ള സമയമായിരിക്കുന്നു എന്ന് അടക്കമുള്ള വാചകങ്ങളോടുകൂടി ആ വീഡിയോ പുറത്തുവിട്ടത്. അപ്പോൾ ഉടൻ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്നൊരു സൂചന തന്നെയാണ് ഇറാൻ നൽകുന്നത്. നമുക്കറിയാം ഇസ്രായേൽ ഇറാനിൽ ഹിസ്ബുള്ള അതുപോലെ തന്നെ ഹമാസ് നേതാക്കന്മാരെയൊക്കെ കൊലപ്പെടുത്തിയിരുന്നു. അതിന് തക്കതായ ഒരു തിരിച്ചടി ഇറാൻ നൽകാതിരിക്കില്ല എന്നത് ശരിയായ കാര്യം തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ നിയമിതനായ ഖാസിം എന്ന നേതാവ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതും ഇസ്രായേലിന് നശിപ്പിക്കും എന്നൊരു വെല്ലുവിളി മുഴക്കി അദ്ദേഹം രംഗത്തുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പോരാട്ടത്തിലേക്ക് ഇരു കൂട്ടരും കടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇറാനും ഇസ്രായേലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു ആക്രമണ രംഗത്ത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പശ്ചിമേഷ്യ കലുഷിതമാവുകയാണ്, വലിയൊരു അശാന്തിയിലേക്ക് കടക്കുകയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇരു കൂട്ടരുടെയും വെല്ലുവിളികൾ കാണുമ്പോൾ. മാത്രമല്ല ലെബനനിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആക്രമണം ഇപ്പോഴും ലെബനനിൽ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.